ആകാശവാണി കോഴിക്കോട് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളമടക്കം ആറ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക ഒഡീഷ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് ചർച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായി കൂടിക്കാഴ്ച നടത്തി സുപ്രധാന വിഷയങ്ങൾ മോദി രാഷ്ട്രപതിയെ ധരിപ്പിച്ചു ലോകം കോവിഡ് മൂന്നാം തരംഗത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് ഡെൽറ്റ വ്യാപനം കണക്കിലെടുക്കുമ്പോൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ മൂന്നാം തരംഗം ഉണ്ടായേക്കാമെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോ സഥാനം ഗബ്രിയോസിസ് പറഞ്ഞു വൈറസിന് കൂടുതൽ പരിവർത്തനം സംഭവിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കുറവ് മുപ്പത്തിയെട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ രോഗബാധിതർ മൂന്ന് കോടി പത്ത് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപതായി ഇന്നലെ നാൽപ്പതിനായിരത്തി ഇരുപത്തിയാറ് പേർക്ക് കോവിഡ് ഭേദമായതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം മൂന്ന് കോടി ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറായി നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് പേർ കോവിഡ് ബാധിച്ച് മരിച്ചതോടെ മരണസംഖ്യ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നായി രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് വർദ്ധിക്കുന്നു രണ്ട് എട്ട് ശതമാനമാണ് ഇപ്പോൾ രോഗമുക്തി നിരക്ക് മൊത്തം കേസുകളിൽ സജീവ കേസുകൾ ഒന്നേ ദശാംശം മൂന്ന് ഒൻപത് ശതമാനമാണ് പ്രതിവാര പോസിറ്റിവിറ്റി നിരക്ക് അഞ്ച് ശതമാനത്തിൽ താഴെ തുടരുകയാണ് നിലവിൽ രണ്ട് ദശാംശം ഒന്ന് നാല് ശതമാനമാണ് പ്രതിവാര പോസിറ്റിവിറ്റി നിരക്ക് പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് ഒന്നേ ദശാംശം ഒൻപത് ഒൻപത് ശതമാനമാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വാക്സിൻ രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം മുപ്പത്തിയൊൻപത് കോടി അൻപത്തിമൂന്ന് ലക്ഷം പിന്നിട്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോടി ലക്ഷത്തി പേരാണ് ഇതുവരെ വാക്സിൻ സ്വീകരിച്ചത് ലക്ഷത്തി എഴുപത്തിയെട്ടായിരത്തി എഴുപത്തെട്ടിലധികം ഡോസ് വാക്സിനുകളാണ് ഇന്നലെ വിതരണം ചെയ്തത് രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പത്തൊൻപത് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പത്ത് കോവിഡ് സാമ്പിളുകൾ പരിശോധിച്ചതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ അറിയിച്ചു ഇതോടെ ആകെ കോവിഡ് പരിശോധനകളുടെ എണ്ണം കോടി പിന്നിട്ടു സംസ്ഥാനത്ത് ഇന്നലെ പതിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മലപ്പുറത്താണ് ഇന്നലെയും കൂടുതൽ രോഗികൾ കോഴിക്കോട്ട് രണ്ടും എറണാകുളത്ത് ആയിരത്തിയാറും പേർക്ക് രോഗം സ്ഥിരീകരിച്ചു മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗികൾ സംസ്ഥാനത്ത് രോഗസ്ഥിരീകരണ നിരക്കും ഉയർന്നു കഴിഞ്ഞ ദിവസം ഒരു ലക്ഷത്തിരണ്ട് സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ രോഗസ്ഥിരീകരണ നിരക്ക് പത്ത് ദശാംശം ഒൻപത് അഞ്ചായി സംസ്ഥാനത്ത് കോവിഡ് മരണം പതിനയ്യായിരം പിന്നിട്ടു കഴിഞ്ഞ ദിവസങ്ങളിലെ എൺപത്തിയേഴ് മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം പതിനയ്യായിരത്തിയഞ്ചായി സംസ്ഥാനത്ത് കോവിഡ് ബാധിതരെ വേഗത്തിൽ കണ്ടെത്തി പ്രതിരോധം ശക്തിപ്പെടുത്താൻ ഇന്നും കൂട്ടപരിശോധന തുടരുകയാണ് രണ്ടര ലക്ഷം പേരെ ഇന്ന് പരിശോധിക്കാനാണ് ലക്ഷ്യമിടുന്നത് ആദ്യ ദിവസമായ ഇന്നലെ കോഴിക്കോട്ട് പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത് പേരെ പരിശോധിച്ചു സംസ്ഥാനത്ത് ഗർഭിണികൾക്ക് പ്രത്യേക കോവിഡ് വാക്സിനേഷൻ പരിപാടി മാതൃകവചം ഇന്നു മുതൽ എല്ലാ ജില്ലാ ആശുപത്രികളിലും പദ്ധതിയുടെ ഭാഗമായി വാക്സിൻ നൽകും സ്പോട്ട് രജിസ്ട്രേഷൻ വഴി നൂറ് ഗർഭിണികൾക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക വരും ദിവസങ്ങളിൽ കൂടുതൽ ഗർഭിണികൾക്ക് എല്ലാ ആശുപത്രികളിലും വാക്സിന്റെ ലഭ്യത അനുസരിച്ച് നൽകുമെന്ന് സംസ്ഥാന ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് മഹാമാരിയിൽ നിന്ന് ഗർഭിണികളെ രക്ഷിക്കുന്നതിന് ശക്തമായ പ്രതിരോധം എന്ന നിലയിലാണ് പ്രത്യേക വാക്സിനേഷൻ ആരംഭിക്കുന്നത് കൊല്ലം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ ജില്ലയിലെ ഭിന്നലിംഗക്കാർക്ക് വേണ്ടി പ്രത്യേക വാക്സിനേഷൻ ക്യാമ്പ് എ ആർ ക്യാമ്പിൽ നടത്തും കോവിഡ് അടിയന്തര പ്രതികരണത്തിനും ആരോഗ്യ സംവിധാന മുന്നൊരുക്കത്തിനുമായി രണ്ടാംഘട്ട പാക്കേജിന്റെ തയ്യാറെടുപ്പുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അവലോകനം ചെയ്തു ശിശുപരിചരണവും മുൻകരുതൽ നടപടികളും ഉൾപ്പെടെ ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനത്തിന് ഊന്നൽ നൽകി വേഗത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രം പുതിയ പാക്കേജ് നടപ്പാക്കുന്നത് കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു ലോകത്ത് കോവിഡ് മുക്തരുടെ എണ്ണം പതിനേഴ് കോടി പിന്നിട്ടു പതിനേഴ് കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി അൻപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് പേരാണ് ഇതുവരെ രോഗമുക്തരായത് കോടി േഴ് ലക്ഷത്തിലധികം പേർക്കാണ് ഇതുവരെ കോവിഡ് ബാധിച്ചത് പേർക്ക് ഇതുവരെ കോവിഡിൽ ജീവൻ നഷ്ടമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുമായി കൂടിക്കാഴ്ച നടത്തും ഉച്ചയ്ക്ക് ഒരു മണിക്ക് എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് കൂടിക്കാഴ്ച ജി എസ് ടി നഷ്ടപരിഹാരമായി കേന്ദ്രം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി എഴുപത്തി അയ്യായിരം കോടി രൂപ അനുവദിച്ചു കേരളത്തിന് നാലായിരത്തിരണ്ട് കോടി ലക്ഷം രൂപ ലഭിക്കും സെസ് വരുമാനത്തിൽ നിന്നും എല്ലാ രണ്ടു മാസവും സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന സാധാരണ ജി എസ് ടി നഷ്ടപരിഹാരത്തിന് പുറമെയാണ് തുക അനുവദിച്ചതെന്ന് ധനമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു മേ ഇരുപത്തിയെട്ടിന് ചേർന്നാമത് ജി എസ് ടി കൌൺസിൽ യോഗത്തിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് ഒന്നേ ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം കോടി രൂപ കടമെടുത്ത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ജി എസ് ടി നഷ്ടപരിഹാരമായി നൽകുമെന്ന് തീരുമാനിച്ചിരുന്നു ബാക്കി തുക നടപ്പ് സാമ്പത്തിക വർഷം രണ്ടാം പകുതിയിൽ നൽകുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു സംസ്ഥാനത്തിന് ജിഎസ്ടി കുടിശ്ശികയായി നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ കിട്ടാനുണ്ടെന്നും ഇത് എത്രയും വേഗം അനുവദിക്കണമെന്നും ന്യൂഡൽഹിയിൽ ഇതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട മന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ മുൻഗണനാ പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അവലോകനം കൊച്ചി മെട്രോയുടെ കാക്കനാട് എക്സ്റ്റെൻഷന് ഭൂമി ഏറ്റെടുക്കൽ അടുത്ത മാസം പൂർത്തിയാക്കാനും കൊച്ചി വാട്ടർ മെട്രോയുടെ ട്രയൽ റൺ ഈ മാസം നടത്താനും തീരുമാനമായി ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട സ്കെച്ചും ലൊക്കേഷൻ മാപ്പും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കൈമാറിയെന്നും തത്വത്തിൽ അംഗീകാരം ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു കൊച്ചിൻ അർബൻ ഡെവലപ്മെന്റ് ആന്റ് വാട്ടർ ട്രാൻസ്പോർട്ട് പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കലും പുനരധിവാസവും ത്വരിതപ്പെടുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിന്റെ വിശദമായ പദ്ധതി റിപ്പോർട്ട് ഒക്ടോബറോടെ കിറ്റ്കോ തയ്യാറാക്കും തിരുവനന്തപുരം ലൈറ്റ് മെട്രോയ്ക്ക് ടെക്നോ പാർക്ക് കൂടി ചേർത്ത് വിശദ പദ്ധതി റിപ്പോർട്ട് ഉടൻ തയ്യാറാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു കണ്ണൂർ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി ഉടൻ ആരംഭിക്കും ഭൂമി ഏറ്റെടുക്കലും പുനരധിവാസവും ഉൾപ്പെടെ നടത്തി ദേശീയ ജലപാതയുടെ പ്രവർത്തനം വേഗത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ അതിദാരിദ്ര്യത്തിൽ ഉഴറുന്ന കുടുംബങ്ങളെ കണ്ടെത്താൻ സംഘടിപ്പിക്കുന്ന വിപുലമായ സർവേ നാലര മാസം കൊണ്ട് പൂർത്തിയാക്കി പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാനത്തെ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്താനും അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്താനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും നോഡൽ ഓഫീസറെ മന്ത്രിസഭായോഗം നിയോഗിച്ചിട്ടുണ്ടെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു പരമദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന കുടുംബങ്ങളെ ഓരോന്നായി എടുത്ത് അവരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കി പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലാണ് ഗവൺമെന്റ് നടത്തുകയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു ആലംദാർ കോളനിയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ജമ്മുകാശ്മീർ പോലീസിന്റെയും സിആർപിഎഫിന്റെയും സംയുക്ത സംഘത്തിന് നേരെ തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നു പ്രദേശത്ത് സൈന്യം തിരച്ചിൽ തുടരുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷക ആനുകൂല്യ നയങ്ങളുടെയും കർഷകരുടെ കഠിനാധ്വാനത്തിന്റെയും ശാസ്ത്രജ്ഞരുടെ ഗവേഷണങ്ങളുടെയും ഫലമായി രണ്ടായിരത്തിയൊന്ന് കാലയളവിൽ രാജ്യത്തെ ഹോർട്ടികൾച്ചർ ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലെത്തിയതായി കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു പോയിന്റ് ആറ് ദശലക്ഷം ടണ്ണാണ് ഈ കാലയളവിലെ ഹോർട്ടികൾച്ചർ ഉൽപാദനം പ്രാദേശിക കരകൌശല വിദഗ്ധരുടെയും ആഭ്യന്തര വ്യവസായത്തിന്റെയും ഉൽപാദനക്ഷമ വർദ്ധിപ്പിക്കുന്നതിലൂടെ മാത്രമേ ആത്മനിർഭർ ഭാരത് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയൂവെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞു ടെക്സ്റ്റൈൽസ് മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മന്ത്രാലയം കൈക്കൊണ്ട നടപടികൾ അവലോകനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുനൂറ്റി പതിനൊന്ന് കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ആലപ്പുഴയിൽ നിർമ്മിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ അല്പസമയത്തിനകം നിർവഹിക്കും ആലപ്പുഴ നഗരസഭയിലെയും ആര്യാട് മണ്ണഞ്ചേരി മാരാരിക്കുളം തെക്ക് പഞ്ചായത്തുകളിലെയും ജലവിതരണ ശൃംഖലയുടെ വിപുലീകരണത്തിനും നവീകരണത്തിനുമായി കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാനത്തെ വിവാഹം വിവാഹമെന്നത് കച്ചവട സംസ്കാരമായി മാറിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സ്ത്രീധനത്തിന്റെ പേരിൽ കുടുംബജീവിതങ്ങൾ ദുരിത ജീവിതമായി മാറുകയാണ് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും അവസാനിപ്പിക്കാൻ യുവാക്കളും രക്ഷിതാക്കളും ഒരുപോലെ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് അഞ്ചിന് തുറക്കും നാളെ പുലർച്ചെ മുതലാണ് ഭക്തരെ പ്രവേശിപ്പിക്കുക അയ്യായിരം ഭക്തർക്കാണ് ഒരു ദിവസം ആലപ്പുഴ നഗരസഭാ പ്രദേശത്ത് വയറിളക്കവും ഛർദിയും പടരുന്നു ഇന്നലെ പതിനാറ് പേർ ആശുപത്രികളിൽ ചികിത്സ തേടിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കർണാടക കേരള ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി സ്വർണ്ണവില വർദ്ധിച്ചു പവന് അൻപത് രൂപ വർദ്ധിച്ച് ഇരുനൂറ് രൂപയാണ് വില പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എയർ ന്യൂസ് അണ്ടർസ്കോർ കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി പന്ത്രണ്ടരക്ക് തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്